ഓക്കെ, അപ്പൊ പീഡിയാട്രിക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനും ട്രീറ്റ്മെന്റും ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉള്ളത് റീനൽ ആയിരിക്കും. കിഡ്നിയാണ് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയത്, പിന്നെ സ്കിന്നും. ഇത് രണ്ടാണ് മോസ്റ്റ് കോമൺ ഇൻവോൾവ് ആയിട്ടുള്ളത്. പിന്നെ റെയ്നോൾഡ്സ് ഫിനോമിനൻ കാണാം, അതുപോലെ ക്യൂട്ടേനിയസ് വാസ്കുലൈറ്റിസ് കാണാം, സിഎൻഎസ് ഇൻവോൾവ്മെന്റും ഉണ്ട്. പിന്നെ ഇത് ടെക്സ്റ്റിൽ കൊടുത്തതാണ്, അതർ ഡിസീസ് കോഎക്സിസ്റ്റ് വിത്ത് എസ് എൽ ഇ. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ വല്ല ഇൻസിക്യൂരിറ്റി വെച്ചാൽ ഓട്ടോഇമ്മ്യൂൺ തൈറോയിഡ് ഡിസീസ്, സീലിയാക് ഡിസീസ്, ഓവർലാപ്പ് സിൻഡ്രോം. ഈ മൂന്നെണ്ണാണ് എസ് എൽ ഇയുടെ കൂടെ കോഎക്സിസ്റ്റ് ആയിട്ട് വരുന്ന അതർ ഡിസീസസ്: ഓട്ടോഇമ്മ്യൂൺ തൈറോയിഡ്, സീലിയാക് ഡിസീസ്, ഓവർലാപ്പ് സിൻഡ്രോം. ഇനി ഇതിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അതേപോലെ തന്നെയാണ്. കുറച്ചും കൂടെ വിസ്തരിച്ച് ഇവര് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിലും സെയിം തന്നെ, ഇത്രയും ക്രൈറ്റീരിയാസിൽ അറ്റ്ലീസ്റ്റ് ഫോർ, മോർ ഓർ ഈക്വൽ ടു ഫോർ എങ്കിലും പോസിറ്റീവ് ആയിരിക്കണം. ഇതിൽ ഇങ്ങനെ അവർ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്, ക്ലിനിക്കൽ ക്രൈറ്റീരിയ ആൻഡ് ഇമ്മ്യൂണോളജിക്കൽ ക്രൈറ്റീരിയ. അതിൽ ക്ലിനിക്കൽ ക്രൈറ്റീരിയ എന്ന് അറ്റ്ലീസ്റ്റ് ഒരെണ്ണം, ഇമ്മ്യൂണോളജിക്കൽ ക്രൈറ്റീരിയ എന്ന് ഒരെണ്ണം പോസിറ്റീവ് ആവണം. അത് ക്രൈറ്റീരിയസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് അക്യൂട്ട് ക്യൂട്ടേനിയസ് ലൂപ്പസ് ആൻഡ് ക്രോണിക് ക്യൂട്ടേനിയസ് ലൂപ്പസ്, രണ്ടും സ്കിന്നിൽ കാണുന്ന മാനിഫെസ്റ്റേഷൻസ് തന്നെ. പിന്നെ അടുത്തത് ഓറൽ അൾസേഴ്സ്, നോൺ സ്കാറിങ് അലോപീഷ്യ. അലോപീഷ്യ മറ്റടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നേ, ഇവിടെ ഉണ്ട്. പിന്നെ ആർത്രൈറ്റിസ്, സിറോസൈറ്റിസ്, റീനൽ ഇൻവോൾവ്മെന്റ്, ന്യൂറോളജി, പിന്നെ ബാക്കി ബ്ലഡിലുള്ള എല്ലാം, ഹിമോലിറ്റിക് അനീമിയ, ലൂക്കോപീനിയ, ത്രോംബോസൈറ്റോപീനിയ. ഇത്രയാണ് ക്ലിനിക്കൽ ക്രൈറ്റീരിയ. എക്സ്ട്രാ ഉള്ളത് ഈ സാധനമാണ്, നോൺ സ്കാറിങ് അലോപീഷ്യ മാത്രം. ഇനി അടുത്തത് ഇമ്മ്യൂണോളജിക്കൽ ക്രൈറ്റീരിയ. നമ്മൾ നേരത്തെ പഠിച്ച നാല് ആന്റിബോഡി തന്നെ, ആന്റി ന്യൂക്ലിയർ ആന്റിബോഡി, ആന്റി ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ, ആന്റി സ്മിത്ത്, ആന്റി ഫോസ്ഫോലിപ്പിഡ് ആന്റിബോഡി. മറ്റേ മെഡിസിനിൽ നമ്മൾ പഠിച്ചപ്പോൾ ഈ നാല് ആന്റിബോഡീസ് മാത്രമായിരുന്നു ഇമ്മ്യൂണോളജിക്കൽ ക്രൈറ്റീരിയയിൽ. പക്ഷേ ഇവിടെ ഈ കോംപ്ലിമെന്റ്സിനെയും അതുപോലെ കോംസ്റ്റസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലോ കോംപ്ലിമെന്റ് സി ത്രീ സി ഫോർ, സി എച്ച് ഫിഫ്റ്റി എമൗണ്ട് കുറവായിരിക്കും, പിന്നെ ഡയറക്റ്റ് കോംസ് ടെസ്റ്റ്. ഹലോ, ഇത് മറ്റേ റേച്ചൽ മാമിന്റെ പി പി ടി ഇത് കൊടുത്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് മെഡിസിൻ വേണമെങ്കിൽ യൂസ് എഴുതാൻ പറ്റുമായിരിക്കും. പിന്നെ മറ്റേ മാം ഏത്, ബിഞ്ചു മാം എടുത്തപ്പോഴും. അപ്പൊ ഇതാണ് ക്രൈറ്റീരിയ, അറ്റ്ലീസ്റ്റ് ഫോർ എങ്കിലും പോസിറ്റീവ് ആയിരിക്കണം. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് കൊടുത്താണ് സിറോളജി ഏതൊക്കെ ആന്റിബോഡീസ് ഉള്ളതെന്നുള്ളത്, മെയിൻ ആ നാലെണ്ണം മതി. പിന്നെ ആന്റി ന്യൂക്ലിയർ ആന്റിബോഡിയാണ് ഞാൻ പറഞ്ഞത്, ഓൾമോസ്റ്റ് എല്ലാ പേഷ്യൻസിനും പോസിറ്റീവ് ആയിട്ടുള്ളത് ആന്റി ന്യൂക്ലിയർ ആന്റിബോഡിയാണ്. പിന്നെ ആന്റി ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ ആന്റി സ്മിത്ത് ആണ് സ്പെസിഫിക് ഫോർ എസ് എൽ ഇ. പിന്നെ ആന്റി ഹിസ്റ്റോൺ ആന്റിബോഡി ഉണ്ട്, അത് കാണുന്നത് നിയോനേറ്റൽ ലൂപ്പസ് അസോസിയേറ്റഡ് വിത്ത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലൂപ്പസ്. ഞാൻ പറഞ്ഞില്ലേ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് ലൂപ്പസ് വരാന്ന്, അപ്പൊ അതിലാണ് ആന്റി ഹിസ്റ്റോൺ ആന്റിബോഡീസ് കാണുന്നത്. പിന്നെ ആന്റി ആർ ഒ, ഈ ആന്റി ആർ ഒ ആണ് ആന്റി എസ് എസ് എ, അതായത് മറ്റേ ജോഗ്രൻ സിൻഡ്രോ എ, അതാണ് ആന്റി ആർ ഒ. അത് കാണുന്നത് നിയോനേറ്റൽ ലൂപ്പസിലും അസോസിയേറ്റഡ് വിത്ത് കൺജനേറ്റൽ ഹാർട്ട് ബ്ലോക്ക്. പിന്നെ ആന്റി സ്മിത്ത് കാണുന്നത് സി എൻ എസ് ലൂപ്പസ്, അതിൽ അതിന്റെ ഒരു മാർക്കറാണ് ആന്റി സ്മിത്ത് ആന്റിബോഡി. പിന്നെ കുറെ ആന്റിബോഡീസ് അതിൽ കൊടുത്തേക്കുന്നു. പിന്നെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച സെയിം തന്നെ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് കൊടുക്കാം. അത് കൊടുക്കുന്നത് പ്രെഡ്നിസലോൺ 1 to 2 mg പെർ കെ ജി പെർ ഡേ. പിന്നെ ഡോസ് ടേപ്പർ ചെയ്തുകൊണ്ട് വരാം. പിന്നെ ഹൈഡ്രോകോർട്ടിസോൺ കൊടുക്കും, എൻ എസ് എ ഡി കൊടുക്കും. പിന്നെ ഇവർക്ക് സൺസ്ക്രീൻ കൊടുക്കണേ, എന്നുവെച്ചാൽ സൺസ്ക്രീനിൻ്റെ എസ് പി എഫ് 15 to 20 3 to 4 times ഇടയിൽ വെച്ച് തേക്കാൻ പറയണം സൺസ്ക്രീൻ, കാരണം ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉള്ളതുകൊണ്ട് സൺസ്ക്രീൻ കൊടുക്കും. പിന്നെ കോംപ്ലിക്കേറ്റഡ് കേസ്, കോംപ്ലിക്കേറ്റഡ് കേസ് എന്ന് പറഞ്ഞാൽ കിഡ്നി ഇൻവോൾവ്, മോസ്റ്റ് കോമൺലി കിഡ്നി ആയിരിക്കുമല്ലോ, കിഡ്നി ഇൻവോൾവ്മെന്റ്, പിന്നെ ഹാർട്ട് ഇൻവോൾവ് ആയി, അതുപോലെ സി എൻ എസ് ഇൻവോൾവ്മെന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ മറ്റേ സിവിയർ കേസസിൽ പഠിച്ച സെയിം ട്രീറ്റ്മെന്റ് മീഥൈൽ പ്രെഡ്നിസലോൺ ഐ വി പൾസ് ആയിട്ട് കൊടുക്കും 30 mg പെർ കെ ജി പെർ ഡേ for 3 to 5 days. പിന്നെ ഐ വി സൈക്ലോഫോസ്ഫോമൈഡ് 500 mg പെർ മീറ്റർ സ്ക്വയർ. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മോണോക്ലോണൽ ആന്റിബോഡി കൊടുക്കാം, റിട്ടോക്സിമാബ്. മറ്റടുത്ത് കൊടുത്ത ബെലീമുമാബ് ആയിരുന്നു ഇവിടെ റിട്ടോക്സിമാബ്. ഇനി ഇവിടെ ഈ ഡിസീസിന്റെ എക്സസർബേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ്റനൻസ് ഡോസ് നമ്മൾ കൊടുക്കണം. അത് കൊടുക്കുന്നത് MMF അല്ലെങ്കിൽ അസാതയോപ്രിൻ കൊടുക്കാം. പിന്നെ ലോഡോസ് പ്രെഡ്നിസോളം ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് 2.5 to 5 mg പെർ ഡേ കൊടുക്കും. പിന്നെ ഹൈഡ്രോകോർട്ടിസോൺ 5 to 6 mg പെർ കെ ജി പെർ ഡേ, ഇതാണ് മെയിൻ്റനൻസ് ഡോസ് ആയിട്ട് കൊടുക്കുന്നത്.
ട്രീറ്റ്മെന്റ് ഒക്കെ ഏകദേശം സെയിം തന്നെ, ഡ്രഗ്സ് എല്ലാം സെയിം തന്നെ, ഡോസ് മാത്രം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. പിന്നെ ഇതാണ് കിഡ്നിയിലുള്ള ഇൻവോൾവ്മെന്റ്. ഇത് ഇത്രയും പഠിച്ചാൽ മതിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ക്ലിനിക്കൽ ഫീച്ചർ ഒന്നും അങ്ങനെ ചോദിച്ചു കണ്ടില്ല എസ്എയില്. ആകെ ഈ ഡയഗ്നോസിസും പിന്നെ ഈ മാനേജ്മെന്റ് ചോദിച്ചത്. അപ്പൊ ഇത്രയും മതിയായിരിക്കും. ഇപ്പൊ ലൂപ്പസ് കിഡ്നീനെ ഇൻവോൾവ് ചെയ്യുന്നതിന് പറയുന്നതാണ് ലൂപ്പസ് നെഫ്രൈറ്റിസ്. ഇത് മോസ്റ്റ് കോമൺലി കാണുന്നത് ജുവനൈൽ എസ്എൽഇയിലാണ്, കുട്ടികൾക്ക് കാണുന്നത്. അതിൽ ക്ലാസ് 1 to 6 ഉണ്ട്. ക്ലാസ് 1 എന്ന് പറഞ്ഞാൽ മിനിമൽ മിസാഞ്ചിയൽ, 2 മിസാഞ്ചിയൽ പ്രോലിഫറേറ്റീവ്, 3 ഫോക്കൽ പ്രോലിഫറേറ്റീവ്, 4 ഡിഫ്യൂസ് പ്രോലിഫറേറ്റീവ്, 5 മെംബ്രേനസ്, 6 അഡ്വാൻസ് സ്ക്ലിറോസിങ്. ഇതിൽ ഈ മിസ് ഫോക്കൽ പ്രോലിഫറേറ്റീവും ഡിഫ്യൂസ് പ്രോലിഫറേറ്റീവും, ഈ പ്രോലിഫറേറ്റീവ് ആയിട്ടുള്ള ലൂപ്പസ് നെഫ്രൈറ്റിസിനാണ് ഏറ്റവും മോസ്റ്റ് അഗ്രസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണ്ടത്. ഇനി ഇതാണ് ക്വസ്റ്റ്യൻ നമ്മുടെ. 20-year യങ് ഫീമെയിൽ പ്രസന്റ് വിത്ത് ഹിസ്റ്ററി ഓഫ് ഫീവർ, പോളിയാർത്രാൾജിയ, ഫേഷ്യൽ പഫ്നെസ്, പീരിയഡ് എഡിമ, ഡിക്രീസ് യൂറിൻ ഔട്ട്പുട്ട്, എക്സാമിനേഷനിലും മാലാർ റാഷ് ഓവർ ദ ചീക്ക് ഉണ്ട്, അനാസാർക്ക് ആൻഡ് ബി പി, ഹൈ ബി പി. ഡയഗ്നോസിസ് എസ് എൽ ഇ. പിന്നെ ഡയഗ്നോസിസ് എങ്ങനെ കൺഫേം ചെയ്യും, ട്രീറ്റ്മെന്റ് എന്താണ്, കോംപ്ലിക്കേഷൻസ്. കോംപ്ലിക്കേഷൻസ് ഇത്രയും ഓരോ ഓർഗനെ അഫക്ട് ചെയ്യുന്ന എഴുതിയാൽ മതിയായിരിക്കും. പിന്നെ പ്രഗ്നൻസിയിലും ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അതിനി പറയാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഫീമെയിൽ പ്രസന്റ് വിത്ത് ഫീവർ, മാലാർ റാഷ്, ഫോട്ടോ സെൻസിറ്റിവിറ്റി, ഓറൽ അൾസർ, പോളിയാർത്രാൾജിയ. പിന്നെ ഇവർക്കാണ് 2 ഫസ്റ്റ് ട്രൈമസർ അബോർഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവരിൽ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പ്രഗ്നൻസിയിൽ എന്തൊക്കെ അഡ്വൈസസ് നമുക്ക് കൊടുക്കാന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് എസ് എൽ ഇ ഇൻ പ്രഗ്നൻസി. എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രഗ്നൻസിയിൽ നമുക്ക് എസ് എൽ ഇ വന്നു കഴിഞ്ഞാൽ മെറ്റേണൽ റിസ്ക്കും ഉണ്ട്, ഫീറ്റൽ റിസ്ക്കും ഉണ്ട്. കേക്കാവോ? ഹലോ. മെറ്റേണൽ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രഗ്നന്റ് ഒരു ലേഡിക്ക് എസ് എൽ ഇ ഉണ്ട്, അവർ ഇനിയിപ്പോ ഇൻ കേസ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അപ്പോ എക്സസർബേറ്റഡ് ആവാം എസ് എൽ ഇ. പിന്നെ ലൂപ്പസ് നെഫ്രൈറ്റിസ് വരുന്നുണ്ടല്ലേ, കിഡ്നി ഇൻവോൾവ്മെന്റ്, അത് ചിലപ്പോൾ അതിന് എക്സസർബേഷൻ വരാം. പിന്നെ ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ വരാം, പ്രീ എക്ലാംസിയം വരാം. ഇതാണ് മെറ്റേണൽ റിസ്ക്. ഫീറ്റൽ റിസ്ക് എന്ന് പറഞ്ഞാൽ മിസ്കാരേജസ് വരും. ഇപ്പൊ നേരത്തെ തന്നെ അല്ലെങ്കിൽ അവർക്ക് രണ്ട് തവണ അബോർഷൻ ആയിപ്പോയി ഫസ്റ്റ് ട്രൈമസ്റ്റർ. മിസ്കാരേജസ് വരാം, സ്റ്റിൽ ബർത്ത് വരാം, പ്രീ ടൈം ഡെലിവറി വരാം, അബ്രപ്ഷൻ, ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ, നിയോനേറ്റൽ ലൂപ്പസ്. ഇത്രയാണ് റിസ്ക്. പിന്നെ ഇവർക്ക് എന്ത് അഡ്വൈസ് കൊടുക്കുന്നുള്ളത്? അഡ്വൈസ് നമ്മൾ ആദ്യം പ്രീ കൺസംപ്ഷണൽ കെയർ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക. പിന്നെ സ്ക്രീൻ ചെയ്യണം ഈ ആന്റി ഫോസ്ഫോലിപിഡ് ആന്റിബോഡി, അതാണല്ലോ ഏറ്റവും ഇപ്പോഴും ത്രോംബോസിസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് പോസിറ്റീവ് ആണോ, പിന്നെ അതുപോലെ ജോഗ്രൻ സിൻഡ്രോം എ, എസ് എസ് ബി, ആന്റി എൽ എ, ആന്റി ആർ ഒ, ഇത് പോസിറ്റീവ് ആണോ എന്ന് നോക്കണം. ഈ മൂന്നെണ്ണം പോസിറ്റീവ് ആണോ എന്ന് നോക്കണം. ഇനിയിപ്പോ ഇൻ കേസ് ആന്റി ഫോസ്ഫോലിപിഡ് ആന്റിബോഡി സിൻഡ്രോം അല്ല, ആന്റിബോഡി പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ആസ്പിരിനും ഹെപ്പാരിനും, രണ്ടോ ലോ ഡോസ് ആസ്പിരിനും ഹെപ്പാരിനും കൊടുക്കുക. ഇനി പ്രീനേറ്റൽ കെയർ, ഇപ്പൊ അവർ പ്രഗ്നന്റ് ആയി പ്രീനേറ്റൽ ആണെന്നുണ്ടെങ്കിൽ ഫ്രീക്വന്റ് ആന്റിനേറ്റൽ വിസിറ്റ്സ് പറയാം, അതുപോലെ പ്രീ എക്ലാംസിയ, അതുപോലെ എന്തെങ്കിലും ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ക്ലോസ് മോണിറ്ററിംഗ് ചെയ്യണം. ഇനി ഇൻ കേസ് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് എസ് എൽ ഇ എക്സസർബേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത അതേ ട്രീറ്റ്മെന്റ് തന്നെ, സ്റ്റീറോയിഡ്സ്, ഇമ്യൂണോസപ്രസൻസ്, അസറ്റോപ്രിൻ, പിന്നെ ആസ്പിരിൻ, ഇത് ഇത്രയും കൊടുക്കുക. പിന്നെ ഇതിലൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ പ്രീ എക്ലാംസി ആണോ അതുപോലെ ലൂപ്പസ് നെഫ്രൈറ്റിസ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല പേഷ്യന്റിന് ലൂപ്പസ് നെഫ്രൈറ്റിസ് ആണോ അല്ലെങ്കിൽ പ്രീ എക്ലാംസി ആണോ എന്ന്. അപ്പൊ നമ്മൾ C3 C4 അത് കോംപ്ലിമെന്റ്സിന്റെ വാല്യൂ നോക്കുക. കോംപ്ലിമെന്റ്സിന്റെ വാല്യൂ നോക്കുമ്പോൾ അത് കുറവായിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അത് ലൂപ്പസ് നെഫ്രോപ്പതി ആണ് എന്നുള്ളത്. പിന്നെ അതുപോലെ ആന്റി ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ടൈറ്റർ നോക്കുക, കോംപ്ലിമെന്റിന്റെ ലെവലും ആന്റി ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ടൈറ്ററും നോക്കുക, അത് കുറവായിരിക്കും. അല്ല ഇത് പോസിറ്റീവ് ആയിരിക്കും, ആന്റി ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ പോസിറ്റീവ് ആയിരിക്കും, C3 C4 കുറവായിരിക്കും. അപ്പൊ നമ്മൾ അത് ചെക്ക് ചെയ്യുക, അതാണ് പ്രീനേറ്റൽ കെയർ. ഇനിയിപ്പോ ഇൻട്രാ പാർട്ടം, ഓക്കെ ഇൻട്രാ പാർട്ടം വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡെലിവറിയുടെ സമയത്ത് എക്സസർബേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ കൊടുക്കുന്നത് സ്റ്റിറോയിഡ്സ്, അതായത് നമ്മൾ സ്ട്രെസ് ഡോസ് എന്നാണ് പറയുന്നത്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് കൊടുക്കുക. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഡ്യൂരിങ് ലേബർ അല്ലെങ്കിൽ സിസറിന്റെ സമയത്ത് അല്ലെങ്കിൽ ലേബറിന്റെ സമയത്ത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് കൊടുക്കുക. കൊടുക്കുന്നത് IV ഹൈഡ്രോകോർട്ടിസോൺ,
ഹൺഡ്രഡ് എം ജി എവറി 8 hours കൊടുക്കണം. എവറി 8 hours ഐ വി ഹൈഡ്രോക്കോർട്ടിസോൺ 100 mg ആൻഡ് ട്രീറ്റ്മെന്റ്. പിന്നെ ആഫ്റ്റർ പോസ്റ്റ്മോർട്ടം അത് വലിയ കാര്യമൊന്നുമില്ല, കൗൺസിലിംഗ് മാത്രമേ ഉള്ളൂ. ഇതെനിക്ക് ലാസ്റ്റ് മിനിറ്റ് ആണ് കിട്ടിയത്. ഞാൻ കുറെ അരിച്ച് ഇവർക്ക് മെഡിസിൻ ഇല്ലായിരുന്നു, പിന്നെ മനസ്സിലായത് ഒബ്സ്ട്രക്റ്റിൽ കിടക്കുന്നുണ്ട്. ഓക്കേ അല്ലേ, ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും പറയണോ, റിപ്പീറ്റ് ചെയ്ത് പറയണോ? Okay, thank you. Okay, Kishan. Thank you, Ray. Thank you.